മെയിനായിട്ട് എനിക്ക് മലയാളം എൻ്റെ അത്ര അല്ല ഞാൻ ചെറുതിലെ സർക്കസ് ലായുണ്ട് കൂടുതലും സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് സർക്കസിൽ ഞാൻ ചെറുതിലെ ഷോ ചെയ്യുന്നുണ്ട് ആറാം വയസ്സിൽ ഞാൻ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി സർക്കസിൽ എൻ്റെ മൂന്ന രണ്ടന്യമാറും ഞാനും ഞമ്മൾ മൂന്നാളും അമ്മയും ഞമ്മളും അഞ്ചാളും സർക്കസ് ലൈനിലായിരുന്നു എല്ലാവർക്കും നമസ്കാരം യൂട്യൂബിലെ നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള ട്രിക്സ് ട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ച ഒരു സീരീസ് അൺസങ് ഹീറോസ് ആയിട്ടുള്ള ആളുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം അതിൻ്റെ രണ്ടാം ഭാഗമാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ അശ്വിൻ വിജയ് എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ പരിചയപ്പെടുത്തി തെരുവിൽ നിന്നും ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതമൊക്കെ അനുഭവിച്ച് വളർന്നു വരുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക അതുപോലെ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആ കലാകാരനെ വിജയിപ്പിക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ മറ്റൊരു കലാകാരനുമായിട്ടാണ് എത്തിയിരിക്കുന്നത് രതീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം സർക്കസ് കലാകാരനാണ് സ്വദേശം തലശ്ശേരിയാണ് ഇപ്പോൾ മാജിക് പ്ലാനറ്റിലെ സർക്കസ് ക്യാസിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം आ, आ, वोड़ा, वोड़ा uh, ം എൻ്റെ പേര് രതീഷ് എൻ്റെ നാട് തലശ്ശേരിയാണ് മാജിക് പ്ലാന്റ് സർക്കസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഇവിടെ ജഗ്ളറാണ് ഞാൻ ജഗ്ലിങ് ഐറ്റംസ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കൂടെ ഇവിടുത്തെ ട്രെയിനറുവ സർക്കസിൻ്റെ മെയിനായിട്ട് എനിക്ക് മലയാളം എൻ്റെ അത്ര അല്ല ഞാൻ ചെറുതിലെ സർക്കസിലായതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് മീൻസ് നയൻറ്റി പെർസെൻറ്റ് ഞാൻ ഹിന്ദിയാണ് സംസാരിക്കുക ഇംഗ്ലീഷ് അറിയില്ല മലയാളം ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാദറിൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ അനിയന്മാർ വീട്ടിൻ്റെ അകത്ത് മാത്രം മലയാളം ഉപയോഗിച്ചിട്ട് മലയാളം സംസാരിച്ചിട്ട് ആ ഒരു രീതി മലയാളത്തിൻ്റെ മറന്നുപോയി അപ്പോൾ കൂടുതൽ നയൻറ്റി പെർസെൻറ്റ് ഹിന്ദിയാണ് അപ്പോൾ ഹിന്ദി ആയതുകൊണ്ട് മലയാളം പ്രോബ്ലംസ് ഉണ്ട് ആ ഇപ്പം ശരി മലയാളം ശരിയായി വരുന്നുണ്ട് സ്ഥിരം ഇപ്പം കേരളത്തിലായതു മലയാളം മെച്ചം വരുന്നുണ്ട് മലയാളത്തിലുണ്ട് നയൻറ്റി പെർസെൻറ്റ് ഞാൻ ഹിന്ദിയിലായിരുന്നു ഹിന്ദി സം സർക്കസിൽ പിന്നെ എങ്ങൾക്ക് നമ്മൾ നാല് രാജ്യക്കാർ ഇപ്പോൾ ബംഗാൾ ബീഹാർ അങ്ങനത്തെ പല രാജ്യക്കാർ എല്ലാ ഇന്ത്യ ഓൾ ഇന്ത്യ എങ്ങക്ക് സർക്കസിലെ ആൾക്കാർ ആർട്ടിസ്റ്റുമാരുണ്ടാവും അപ്പോൾ നമ്മൾ കൂടുതൽ ഹിന്ദി സംസാരിക്കുന്നു സർക്കസിൽ ഞാൻ ചെറുതിൽ ഷോ ചെയ്യുന്നുണ്ട് ആറാം വയസ്സിന് ഞാൻ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി സർക്കസിൽ ഞാൻ എൻ്റെ വയസ്സുകാൽ മൊത്തം ഞാൻ സർക്കസ് തന്നെ ഉണ്ടായ ചെറുതിലെ സർക്കസിലുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ ഉണ്ടായിരുന്നു സർക്കസിൽ അതുകൊണ്ട് ഞമ്മളും സർക്കസിൽ എൻ്റെ മൂന്ന് രണ്ടന്യമാറും ഞാനും ഞമ്മൾ മൂന്നാളും അമ്മയും ഞമ്മളും അഞ്ചാളും സർക്കസ് ലൈനിലായിരുന്നു ഞാൻ കൂടുതൽ ഗ്രേറ്റ് പ്രഭാസ് സർക്കസ് എന്ന് പറഞ്ഞ സർക്കസ് ഉണ്ട് കർണാടകത്തിൽ പിന്നെ ഭാരത് സർക്കസ് ഭാരത് സർക്കസിൽ കുറേ വർഷം ഉണ്ടായിരുന്നു ചെറുതിലെ ഐറ്റംസ് മൊത്തം ഭാരത് സർക്കസിലാണ് പഠിച്ചത് അപ്പം പിന്നെ പല കമ്പനിയിലും പോയി വലിയ കമ്പനി ചെറിയ കമ്പനി കുറേ കമ്പനി പോയി ഞാൻ ഒരു സനിൽ സാറെന്ന് പറഞ്ഞാൽ എൻ്റെ കൂ അറിയുന്ന ഒരു കൂട്ടാ സാറുണ്ടായിരുന്നു അപ്പോൾ സാറിങ്ങനെ ഇവിടത്തേക്ക് കോൺടാക്ട് എന്നെ കോൺടാക്ട് ചെയ്തു സാറ് പറഞ്ഞു ഞാൻ മാജിക് പ്ലാനിൽ ഒരു സർക്കസ് കേസിലുണ്ട് അവിടത്തേക്ക് വരണം അപ്പോൾ ഇവിടെ വന്നു സാറ് പെർഫോമൻസ് കണ്ടു ഇവിടെ എൻ്റെ ഷോ കണ്ടു ഇപ്പോൾ സാർ മുതുകാട് സാർ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇവിടുത്തേക്ക് സെലക്റ്റായി പിന്നെ ഇവിടെ സെലക്ട് ആയ ശേഷം നാല് വർഷം ഇവിടെ ജോലി ഇവിടെ ജോലി ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് പിന്നെ ഇവിടുത്തെ കുട്ടികൾ കുട്ടികൾക്ക് ഒരു വീട് സാറ് തന്നായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരും നമ്മളെല്ലാവരും തന്നെ താമസിക്കുന്ന സർക്കസിൻ്റെ ആർട്ടിസ്റ്റ് പിന്നെ എല്ലാവരും അങ്ങനെ ഇവിടെ നാല് വർഷത്തെ സാറ് നമുക്ക് ഒരു ബിൽഡിങ്ങിലൊരു വീട് തന്നു ഞാനും എൻ്റെ ഫാമിലിയായിട്ട് ഇവിടെ കൊ കൊ കൊച്ചു കുട്ടികളായിട്ട് ഇവിടെത്തന്നെ താമസിക്കുന്ന സാറിൻ്റെ കൂടെ തന്നെ ഇവിടെ തന്നെയാണ് നമ്മൾ ആർട്ടിസ്റ്റ് വില്ലേജിലാണുള്ളത് പതുക്കെ പതുക്കെ പിന്നെ ഒരു ഇരുപത് വർഷം മുമ്പേ പിന്നെ മൃഗങ്ങൾ പോകാൻ തുടങ്ങി സർക്കസ് ലൈനിൽ നിന്ന് പിന്നെ കാണാൻ ആൾക്കാർ കുറഞ്ഞു അങ്ങനെ സർക്കസ് ഡിമാൻഡ് കുറയാൻ കുറയാനായി പിന്നെ കലാപരിപാടികൾ മൊത്തം നഷ്ടപ്പെട്ടു അപ്പോൾ സർക്കസ് ലൈനിലായെങ്കിൽ പണ്ട് ഏതൊരു ഐറ്റംസ് ഏതൊരു കല നമുക്ക് കാണാൻ പറ്റുമെന്ന് സർക്കസിൽ ഇന്നതില്ല ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ എല്ലാ ഹോളിലും എ സി ഉണ്ട് ഫുൾ ഫെസിലിറ്റി ഉണ്ട് ഞാനും ഫസ്റ്റായിട്ട് തന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ഹോളിൽ എ സിയിൽ ചെയ്യുന്നു അല്ല നമുക്ക് അങ്ങനെ കറിയാം സർക്കസ് കൊട്ടാരത്തിൽ ഫാനേ ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും എ സി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഞാൻ ഫസ്റ്റായിട്ട് ഒരു ഹോളിൽ എ സിയിലാണ് ജോ ജോലി ചെയ്യുന്നത് ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന ശേഷം ഭയങ്കര ഹാപ്പിയായി ഹാപ്പിയായിരുന്നു ഇന്നും ഹാപ്പിയാണ് ഇവിടെ ഒന്നും ബുദ്ധിമുട്ടില്ല മെയിൻ ഒന്നും നമുക്ക് ഒരു കഷ്ടപ്പാട് ഇവിടെ ആ മുതുകാട് സെൻ്ററ ഇല്ല എല്ലാം നല്ല രാവിലെ ഇപ്പോഴത്തെ ഇതിൽ നോക്കിയാൽ നാല് മൂന്ന് മണിക്ക് വരുന്നു മീറ്റിംഗ് ഇരിക്കുന്നു ജോലിക്ക് കയറുന്നു രാത്രി എട്ട് എട്ടര ഒമ്പത് മണിയാവുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു ഹാപ്പി ലൈഫ് ഇവിടെ ഭയങ്കര ഹാപ്പി സൂപ്പറായിട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് ഒരു ഹാപ്പി ലൈഫ് എന്നാന്ന് ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്നത് പിന്നെ ഇപ്പോഴത്തെ റീസൺ പറഞ്ഞാൽ ഇപ്പം ആളുകൾ വരാതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട് എന്തുകൊണ്ട് നമുക്ക് ഷോ ശരിക്കും അവതരിക്കാൻ പറ്റുന്നില്ല നമ്മളൊരു ഹാപ്പി ആയിട്ട് ഷോ ചെയ്യണ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വരണം ഇവിടെ ഞാൻ ഐറ്റംസ് ചെയ്യുന്ന ജഗ്ലിംഗ് ആണ് ജഗ്ലിങ്ങിൽ ഞാൻ ഫുട്ബോൾ നാല് ഫുട്ബോൾ അഞ്ച് ഉണ്ട് ക്രോസ് പാസിങ് ചെയ്യും പിന്നെ കുപ്പി ചിൽ എന്നാൽ അതിൻ്റെ ആ ബോട്ടിലെ പേര് ചില്ലു കുപ്പിൻ്റെ മൂന്ന് കുപ്പി ക്രോസ് ചെയ്യും അപ്പോൾ ജഗ്ലിങ് ചെയ്യും അതിൻ്റെ കൊണ്ട് പിന്നെ ചെറിയ ബോളുണ്ട് ഫൈവ് ബോൾ സെവൻ ബോൾസ് പിന്നെ അതുമാതിരി പിന്നെ ക്യാപ്പുണ്ട് നാല് ക്യാപ്പ് മുകളിലേക്ക് ചാടി ജഗ്ലിങ് അതും ഫുൾ ജഗ്ലിങ് തന്നെ ജഗ്ലിങ് മെയിൻ എൻ്റെ ജഗ്ലിങ് ചെയ്യുന്നുണ്ട് ഇവിടെ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സാരി ആക്ട് ഉണ്ട് ഇവിടെ പിന്നെ ബേബി റോ പറഞ്ഞാൽ കാരൻ്റെ മുകളിൽ ഒരു കുറച്ച് ഐറ്റംസ് ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ മാജിക് ഷോ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബാസ്ക്കറ്റ് ബോൾ ബാസ്ക്കറ്റ് ബോൾ റിങ് ഡാൻസ് എന്ന് പറഞ്ഞ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇതൊക്കെ കാണാം ഒരു ഒരു ഹാഫ് ആൻ അവർ ഫുൾ എൻജോയ് ചെയ്യാൻ ഇങ്ങോട്ട് സർക്കസിൽ വന്നാൽ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ മാജിക്ക് പിന്നെ പല കാണാൻ നിങ്ങൾക്ക് ഇവിടെ ടെമ്പസ്റ്റ് ഭയങ്കര സൂപ്പർ ഷോ ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഷോ ഇവിടുത്തെ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സമയമുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കില്ല ആ ടെമ്പസ്റ്റ് ഞാൻ ഇപ്പം ടെമ്പസ്റ്റ് പോയി കാണാനുണ്ടേ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞു പ്രോസ്പോറിൻ്റെ പറഞ്ഞല്ലോ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്ററിൻ്റെ കുട്ടികളെ ഐറ്റംസും പെർഫോമൻസും കാണാൻ സിംഗിങ് അങ്ങനെ ഇവിടെ വന്നാൽ ഒരു 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 ദിവസത്തെ ഫുൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോകാം ഇവിടുന്ന് നിങ്ങൾ ഹാപ്പി ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇവിടെ പോവുക നിങ്ങൾ തീർച്ചയായിട്ടും വരണം പിന്നെ കുട്ടികളെ പല രീതിയിലുള്ള പല ഐറ്റംസുകളും പല സിംഗിങ്ങും ഡാൻസിങ് അങ്ങനത്തെ പല രീതിയിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഡിഫറെൻറ്റ് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം ഇത്തരത്തിലുള്ള നിരവധി കലാകാരന്മാരെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മെജീഷ്യൻ മുതുകാട് സാർ നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്നത് ഇത്തരം കലാകാരന്മാരെ കൂടാതെ ഏകദേശം നൂറോളം ഭിന്നശേഷിക്കാരായ കുട്ടികളും ഈ മാജിക് പ്ലാനറ്റിന് കീഴിലുള്ള ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കലാകാരന്മാരെയും കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഈ മാജിക് പ്ലാനറ്റ് സന്ദർശിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള ഈ മാജിക് പ്ലാനറ്റ് സന്ദർശിക്കുക അവിടെയുള്ള കലാകാരന്മാരെയും ആ കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുക എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു കലാകാരനുമായിട്ട് ഉടനെ തന്നെ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ